നമസ്കാരം. ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായത് ഓഫ്സൈഡ് മീഡിയ. സ്പാനിഷ് സൂപ്പർ കപ്പ് കലാശപ്പോര് ഇന്ന്. സ്പാനിഷ് സൂപ്പർ കപ്പ് ഫൈനലിൽ ഇന്ന് റയൽ മാഡ്രിഡ് രാത്രി 11:30 അത്ലറ്റിക്കോ മാഡ്രിഡിനെ നേരിടും. ജിദ്ദയിലെ കിംഗ് അബ്ദുള്ള സ്പോർട്സ് സിറ്റിയിലാണ് സൂപ്പർ കപ്പിനായി മാഡ്രിഡ് നഗരവൈരികൾ നേർക്കുനേർ വരുന്നത്. റയൽ മാഡ്രിഡ് 11 കിരീടം ലക്ഷ്യമിടുമ്പോൾ 3 കിരീടം സ്വപ്നം കണ്ടാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് ഇറങ്ങുന്നത്. പരുക്കേറ്റ ഗ്യാരത്ത് ബെയിലിൻ്റെയും കരീം ബെൻസിമയുടെയും അഭാവത്തിൽ മധ്യനിരയിലേക്കാണ് റയൽ ഉറ്റുനോക്കുന്നത്. ഇസ്കോ, ലൂക്ക മോഡ്രിച്ച്, ടോണി ക്രൂസ് എന്നീ താരങ്ങളെ മുൻനിർത്തിയാവും സിനദിൻ സിദാൻ്റെ തന്ത്രങ്ങൾ. സെമിയിൽ ഇതേ മധ്യനിരയുടെ കരുത്തിൽ വലൻസിയയെ 1-3 വീഴ്ത്തിയാണ് റയൽ ഫൈനലിൽ ഇറങ്ങിയത്. നിലവിൽ ചാമ്പ്യന്മാരായ ബാഴ്സലോണയെ വീഴ്ത്തി ആത്മവിശ്വാസത്തിലാണ് ടീഗോ സിമിനിയോയുടെ അത്ലറ്റിക്കോ മാഡ്രിഡ്. 1 പിന്നിട്ടു നിന്നിട്ടും 2-3 അത്ലറ്റിക്കോയുടെ വിജയം. കോക്കി, ആൽവാരോ മൊറാട്ട, വിറ്റോളോ, ഏഞ്ചൽ കൊറിയ തുടങ്ങിയവരിലാണ് അത്ലറ്റിക്കോയുടെ പ്രതീക്ഷ. പരിശീലകരായ സിദാൻ്റെയും സിമിയോണിയുടെയും തന്ത്രങ്ങളുടെ ഏറ്റുമുട്ടൽ കൂടിയാകും സൂപ്പർ കപ്പ് ഫൈനൽ. ഇരു ടീമും ഇതുവരെ 222 മത്സരങ്ങളിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. 110 കളിയിൽ റയലും 56 കളിയിൽ അത്ലറ്റിക്കോയും വിജയിച്ചു. 56 മത്സരം സമനിലയിലും റയൽ 370 ഗോൾ, അത്ലറ്റിക്കോ 281 ഗോളും നേടിയിട്ടുണ്ട്. എന്നാൽ സൂപ്പർ കപ്പിൽ അത്ലറ്റിക്കോയെ തോൽപ്പിക്കാൻ റയലിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 2 ഏറ്റുമുട്ടിയപ്പോൾ 1 തോൽവിയും മറ്റൊരു മത്സരത്തിൽ സമനിലയുമാണ് റയലിൻ്റെ സമ്പാദ്യം. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും കായിക വാർത്തകൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.